എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചായിരുന്നു. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു പരാതി ഞാൻ കണ്ടിട്ടില്ല. വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ബർമുഡ തന്നെയാണ്. ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷമാണ്. സാധാരണ മഹേഷിന്റെ പ്രതിയായിരുന്നു ഇങ്ങോട്ട് അമ്മ ക്യാരക്ടേഴ്സ് ആയിരുന്നു കൂടുതലും. പിന്നെ ചിലതിലൊക്കെ ഡോക്ടർ അല്ലെങ്കിൽ ടീച്ചർ, മമ്മൂക്കയുടെ മൂന്ന് പടത്തിൽ അഭിനയിച്ചതിൽ മൂന്നിലും ടീച്ചറായിരുന്നു. ഇതിനകത്ത് ഞാനൊരു പോലീസ് വേഷമാണ് ചെയ്യുന്നത്. യൂണിഫോമിലാണ്, ഒരു എസ് ഐ ആയിട്ടാണ് അഭിനയിക്കുന്നത്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണത് സ്ക്രീനിൽ, വലിയ സ്ക്രീനിൽ കാണാൻ. കഥയെ പറ്റിയൊന്നും റിവീൽ ചെയ്യാനായിട്ട് ഞങ്ങൾക്കിപ്പോ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ ആരും ഇതുവരെ കാണാത്തൊരു പ്ലോട്ടായിരിക്കും അത്, ഞാൻ ഉറപ്പു പറയുന്നു. ഇങ്ങനെ ഒരു ഒരു പ്ലോട്ടുള്ള ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. വട്ടല്ലേ ടി കെ രാജീവ്കുമാർ സാറിന്റെ ഫിലിം എന്ന് പറയുമ്പോ തന്നെ ഇറ്റ്സ് ഗോയിങ് ടു ബി വെറൈറ്റി, ഒരു അൺയൂഷ്വൽ ആയിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്താണ്, ഇറ്റ്സ് എ ഹ്യൂമർ, എങ്ങനെയാണ് ജനറലി? ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, ഫാമിലി ഡ്രാമ വിത്ത് കോമഡി, അങ്ങനെ പറയാം. എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടാവും, ന്യൂ ജനറേഷൻ പിള്ളേർക്കും ഇഷ്ടാവും, പ്രായമായിട്ടുള്ളവർക്കും ഇഷ്ടാവും, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഘടകങ്ങൾ അതിനകത്ത് ഉണ്ടാവും തന്നെയാണ് ഞാൻ കരുതുന്നത്. കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമായിരിക്കും ബർമുഡ. ഇപ്പൊ ഞാൻ ആലോചിച്ചത് ഇതാണ്, അതായത് മഹേഷിന്റെ പ്രതികാരം ത്തില് അതിൽ തന്നെ കുറച്ച് സട്ടിൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസിനുള്ള സ്കോപ്പ് ഉണ്ട്. അതിനുശേഷം മലയാള സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകം എന്നുള്ള രീതിയിൽ ഒരു ക്യാരക്ടർ റോൾ ചെയ്തു വരുന്ന ഒരാളാണ്. അത് യാദൃച്ഛികമായിരുന്നു ഈ മഹേഷിന്റെ പ്രതികാരത്തിലെ അഭിനേതാവ് എന്നുള്ള രീതിയിൽ. മഹേഷിന്റെ പ്രതികാരത്തിലേക്ക് ഞാൻ വന്നത് ഒരു കാസ്റ്റിംഗ് കോള് ഫേസ്ബുക്കിൽ കണ്ടിട്ട് പപ്പായയുടെ, അതിനപേക്ഷിക്കുകയാണ് ഞാൻ. അങ്ങനെ എന്നെ ഓഡിഷന് വിളിച്ചു, ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് ഒരുപാട് പേരുണ്ടായിരുന്നു ഓഡിഷന്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അതുവരെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടേ വർക്ക് ചെയ്തിട്ടുള്ളൂ, ജയരാജാന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ ഞാന് അഭിനയിക്കുന്ന കണ്ടു നിന്നിട്ടുണ്ട് വളരെ ക്ലോസ് ആയിട്ട്. മമ്മൂക്കയുടെ പടം അടക്കം ദ ട്രെയിൻ അതിലൊക്കെ ഞാൻ അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ എല്ലാവരും അഭിനയിക്കുന്ന കണ്ടു നിന്നിട്ടേ ഉള്ളൂ. എനിക്ക് അതുപോലെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് ഒന്നുമില്ല. പിന്നെ പണിയൊന്നുമില്ല, ഇന്റർവ്യൂഷൻ അടച്ചു, ജോലിയില്ല, വേറൊരു ചാനലിൽ കയറാനുള്ള മാനസികാവസ്ഥയില്ല. അപ്പൊ എന്നാ ഇതൊന്ന് നോക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തതാണ്. പക്ഷെ ഓഡിഷൻ കഴിഞ്ഞു, അവര് പറഞ്ഞ ഭാഗം അഭിനയിച്ച് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചക്ക് ശേഷം എനിക്ക് ഫോൺ കോൾ വരികയാണ്, സെലക്റ്റഡ് ആയിട്ടുണ്ട്, അനുശ്രീയുടെ അമ്മയായിട്ടാണ്. അത് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അതൊന്നും പ്രതീക്ഷിച്ചില്ല. വല്ല ചെറിയ പാസിംഗ് ഷോട്ടോ അല്ലെങ്കിൽ ഒരു സീനിലൊന്ന് മുഖം കാണിച്ചു എന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഒരു മെയിൻ ക്യാരക്ടർ കിട്ടി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആകർഷ ഒരു വെപ്രളായിരുന്നു എനിക്ക്. ഞാൻ എങ്ങനെ ഇത് ചെയ്യും, എനിക്ക് ചെയ്യാൻ പറ്റുമോ, ആൾക്കാർ മുമ്പിൽ ഞാൻ ചെയ്യുമോ, ഒരു ഐഡിയ ഇല്ല എനിക്ക് സത്യത്തില്. ഇടുക്കി ചെന്നു അഭിനയിക്കുന്ന തന്നെ ഒരുപാട് ആൾക്കാരുള്ള ഒരു ഒരാൾ മരിച്ചെടുക്കുമ്പോ എന്റെ മോള് വരുന്ന സീനാണ് ആദ്യത്തെ ഷോട്ട്. അപ്പൊ എനിക്ക് ഇവരൊക്കെ നിൽക്കുമ്പോ ഞാൻ ഇങ്ങനെ ഇവിടെ കരഞ്ഞുകൊണ്ട് തണ്ണിപ്പാപ്പൻ പോയടി മോളെ എന്ന് പറഞ്ഞ് കരഞ്ഞ അവളെ കെട്ടിപ്പിടിക്കുന്നു. പറ്റുമോ പറ്റുമോ എന്നുള്ള ടെൻഷനാണ്. ഡിസർണൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല, അല്ലാണ്ട് തന്നെ ടെൻഷൻ അടിച്ചിട്ട് കരഞ്ഞുപോയി, എന്നിട്ട് ചെയ്തു. അപ്പൊ അത് എന്തോ ദൈവാനുഗ്രഹം കൊണ്ടും പിന്നെ നല്ലൊരു റൈറ്ററും നല്ലൊരു ഡയറക്ടറും കൂടെ നിൽക്കുന്നതിന്റെ ധൈര്യത്തിലും ആ ഒരു സീന് ഭംഗിയായിട്ട് ചെയ്തു എന്നാണ് എല്ലാരും പറഞ്ഞത്. പിന്നീട് അങ്ങോട്ട് ഇവരുടെ ഒരു ഭയങ്കര സപ്പോർട്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു, ശ്യാംപുഷ്കർജിയുടെയും ദിലീഷ് ബോധൻ സാറിന്റെ ഒക്കെ. അപ്പൊ ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ആ പടം മുഴുവനാക്കിയത്. പിന്നെ അങ്ങോട്ട് ഒന്ന് ഒന്നിനു പിറകെ ഒന്നായിട്ട് ഓരോരോ പടങ്ങൾ വന്ന് ചിലതിലൊരു സീന ഉണ്ടാവുള്ളൂ, ചില രണ്ട് സീൻ. പക്ഷെ അപ്പോ നമുക്കൊരു ത്രില്ലായി, അപ്പൊ കിട്ടുന്നെല്ലാം ആക്സെപ്റ്റ് ചെയ്യാന്നുള്ള ഒരു ഒരു മൂഡിലായിരുന്നു. അങ്ങനെ ഇപ്പൊ 77 പടമായി. ശരിയാണ്, നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല, പക്ഷെ യുനോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ലൈക് ഭീമന്റെ വഴിയൊക്കെ വി കുഡ് നോട്ട് ഇമാജിൻ എനിവൺ എൽസ്. ഭീമന്റെ വഴിയൊക്കെ ആദ്യമായിട്ട് അത്രയും പ്രായമുള്ള ഒരു ഒരു റോൾ ചെയ്യണം, ഒരു 65. ആ പിന്നെ തട്ടാശ്ശേരി കൂട്ട് എന്ന് പറഞ്ഞിട്ട് അനൂപ് എന്ന് പറഞ്ഞിട്ട് ദിലീപ് സാറിന്റെ ബ്രദർ ചെയ്തൊരു പാടുണ്ടായിരുന്നു, ആദ്യത്തെ ഡയറക്ഷൻ ആയിരുന്നു അത് ഞാൻ ചെയ്തിരുന്നത്. അതില് വിജയരാഘവൻ സാറിന്റെ വൈഫായിട്ടായിരുന്നു. അപ്പൊ അതില് ചെറുപ്പമുണ്ട്, വയസ്സായിട്ടുള്ള ക്യാരക്ടർ ഉണ്ട്. അപ്പൊ അത് രണ്ട് ഇത് ഞാൻ ചെയ്തിരുന്നു, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ചെയ്യുമ്പോ നമുക്കൊരു ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നല്ലോ. സാറ് പിന്നെ എപ്പോഴും അങ്ങാണല്ലോ, വിജയരാജൻ സാറ്, സാറിന് ഒരിക്കലും വയസ്സാവുന്നില്ലല്ലോ. നമ്മളങ്ങനെയല്ലല്ലോ, നമ്മുടെ മുഖത്തൊക്കെ അത്യാവശ്യം പ്രായമൊക്കെ അറിയും. സാറ് മുടിയൊക്കെ ഇങ്ങനെ ഇത് ഇതാക്കി ചെറുപ്പമായിട്ട് വന്നു കഴിഞ്ഞാൽ സാറ് ചെറുപ്പമാണ്, അതാണ് സാറിന്റെ റിയൽ ഏജ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ.
അത് കഴിഞ്ഞിട്ട് മുടിയൊക്കെ നരപ്പിച്ച് മമ്മൂക്കയുടെ കാര്യം പറഞ്ഞല്ലേ, മുടിയൊക്കെ നരപ്പിച്ച് പുള്ളീനെ പുള്ളിയുടെ ഏജ് ആക്കി മാറ്റണം. മേക്ക് ഓവർ ചെയ്താലേ പുള്ളി പുള്ളിയുടെ ഏജ് ആവുള്ളൂ, അല്ലാതെ കാണുമ്പോൾ പുള്ളി എപ്പോഴും ഒരു 45-50 ലുക്കാണ്. അപ്പൊ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ്. ഒരുപാട് ആളുകളെ ഇപ്പൊ സോ കോൾഡ് ജൂനിയർ ആർട്ടിസ്റ്റിനെ പാസിംഗ് ഷോട്ട് ആണെങ്കിലും ചെറിയ ഒരു ഡയലോഗ് തരുമോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ആക്ടേഴ്സിനെയൊക്കെ മോൾഡ് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് അവരെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയിൽ നിന്നായിരിക്കും ഈ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആള് അസിസ്റ്റ് ചെയ്യുമ്പോഴും അസോസിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ ചെയ്യുന്നുണ്ടാവാം. അതിൽ നിന്ന് യുനോ വെൻ യു ഹാഡ് ടു ആക്ട്, അപ്പൊ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? ഈ ഓഫ്കോഴ്സ് ഇപ്പോ ഡയറക്ടറും റൈറ്ററും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു പറഞ്ഞു, എന്നാലും ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? അതങ്ങ് സംഭവിച്ചു പോയതാണ് കേട്ടോ, എനിക്ക് അറിയാൻ പാടില്ല സത്യത്തില്, അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചെറുപ്പത്തില് വളരെ കുഞ്ഞിലെ തൊട്ടേ സിനിമകൾ ഇഷ്ടംപോലെ കാണുമായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ മതിലും തിയേറ്ററിന്റെ മതിലും ഒരു ഇതാണ്, അവിടെ ഒരു ചെറിയ ഗേറ്റ് ഉണ്ട്, മുള്ളുവേലിയാണ്, അത് കടന്ന അപ്പുറത്ത് തിയേറ്ററാണ്. അപ്പൊ ആ കൊച്ചൊരു 3-4 വയസ്സ് തൊട്ടേ തിയേറ്ററിന് ഉള്ളിലാണ് ജീവിതം. അപ്പൊ നമ്മളിങ്ങനെ ഭയങ്കര ഇമാജിനേഷനാണ്, അന്ന് ഇമാജിനേറ്റീവ് ആണ് ഞാൻ ഭയങ്കര. അപ്പൊ ഞാൻ തന്നെ നായകനാവും വില്ലനാവും നായികയാവും എല്ലാവും, വീട്ടിൽ വന്നിരുന്നാലും ഇതൊക്കെ ഇങ്ങനെ അഭിനയിക്കും. പിന്നെ സ്കൂൾ ഡ്രാമകള്, സ്കൂൾ മോണോ ആക്ട്, മൈം കോളേജിലും അതൊക്കെ ചെയ്യും. അങ്ങനെ ഒരു സ്റ്റേജ് ഫിയർ എന്ന് പറയണത് പോയിട്ടുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ സിനിമയിൽ വരുമ്പോ നമുക്കറിയില്ലല്ലോ, എൻറ്റയർലി ഡിഫറെന്റ് അല്ലേ. സ്റ്റേജിൽ കയറി ഇരുന്നിട്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങോട്ട് അവസാനിക്കുന്നവരെ അവിടെ നിന്ന് എന്തെങ്കിലും കാണിച്ചിട്ട് ഇങ്ങോട്ട് പോരണം, അത് മസ്റ്റാണ്. പക്ഷെ സിനിമയിൽ നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ അപ്പൊ കട്ട് പറയും, അപ്പോഴേക്കും ബേജാറാവും, അയ്യോ ഞാൻ ചെയ്ത് തെറ്റിപ്പോയി, ഇനി രണ്ടാമതെടുക്കണം, അപ്പൊ തന്നെ ഒരു ടെൻഷനാണ്. അങ്ങനെ 3-4 ടേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആകെ ഡൗൺ ആയി പോകും. പിന്നെ നമ്മളെല്ലാം യൂസ്ഡ് ആവുമ്പോഴാണല്ലോ പ്രാക്ടീസ്ഡ് ആവുക. ഇപ്പം അതേ സാധിച്ചിട്ട് വലിയ കുഴപ്പമില്ല. പിന്നെ പുതിയ ജനറേഷൻ ഡയറക്ടേഴ്സിന്റെ കൂടെയാണ് ഞാൻ കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത്. അവരിൽ പലർക്കും, ഒരു 90% ആൾക്കാർക്കും അവർക്ക് എന്താണ് വേണ്ടതെന്നതിനെ പറ്റി വളരെ കൃത്യമായ ധാരണയുള്ളവരാണ്. അപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വന്ന് പറയും, ചേച്ചി അത്രയ്ക്ക് വേണ്ട, അല്ലെങ്കിൽ സങ്കടം അത്രയും വേണ്ട, അല്ലെങ്കിൽ കുറച്ചും കൂടി കരയണം, കണ്ണില് കണ്ണീര് വരണം, അങ്ങനെ കൃത്യമായിട്ട് അവർ പറഞ്ഞു തരുന്നോണ്ട് വളരെ ഈസിയാണ് കാര്യങ്ങൾ. കാരണം ഞാനൊരു ഡയറക്ടേഴ്സ് ആക്ടറാണ്. എപ്പോഴും ഇപ്പൊ കഴിഞ്ഞ ദിവസം ദീപു അന്തിക്കാട് എന്ന് പറഞ്ഞ സാറിന്റെ ഒരു പടം ഗുരു സോമചന്ദ്രത്തിന്റെ അമ്മയായിട്ട് ചെയ്തിട്ടുണ്ട്, 4-ാം മുറ എന്നാണ് ആ പടത്തിന്റെ പേര്, ബിജുമേനൊക്കെ ഉള്ള. അപ്പൊ അതില് മോനെ പോലീസുകാര് പിടിച്ചുകൊണ്ട് പോകുമ്പോ അമ്മ കരയുന്ന ഒരു സീനുണ്ട്. അപ്പൊ ഞാൻ ഗ്ലിസറിനെ അങ്ങനെ യൂസ് ചെയ്യാറില്ല, അല്ലാതെ കരയാറുണ്ട് ഞാൻ. അപ്പോ അവരില് സംഭവം ഒന്നല്ല കേട്ടോ, ഗ്ലിസറിന് യൂസ് ചെയ്യാതെ കരയാന്ന് പറഞ്ഞ വലിയ കാര്യമൊന്നല്ല, അതൊക്കെ പറ്റൂ എല്ലാവർക്കും. പണ്ടൊക്കെ ആയിരുന്നു അതെല്ലാരും വലിയ ഗ്ലിസറിനില്ലാണ്ട് കരയണമെന്ന് പറഞ്ഞു, അതൊന്നൊരു വിഷയമല്ല ഇപ്പൊ. അപ്പോ ഞാനിങ്ങനെ കരഞ്ഞ് ദീപു സാറിന്റെ മുമ്പിൽ നിന്നിട്ട് ചോദിച്ചു, സാർ ഇത്രയും കരഞ്ഞാൽ മതിയോ, ഇത്രയും മതിയോ, ഇതാണോ സാർ ഉദ്ദേശിക്കുന്നത്? അവ പറഞ്ഞു, അല്ല അമ്മ മകൻ പോകുമ്പോ ശരിക്കും മകനെ പോലീസ് കൊണ്ടുപോകുമ്പോ അമ്മയ്ക്ക് എന്താണോ തോന്നുന്നത്, എത്ര കരയും, സ്വയം എങ്ങനെയാണ് കരയുക, അങ്ങനെ വിചാരിച്ചുകൊണ്ട് കരഞ്ഞാൽ മതി, നമ്മുടെ ഫ്രീഡത്തിന് വിട്ടുവരെയാണ്. അങ്ങനെയുള്ള ഡയറക്ടേഴ്സും ഉണ്ട്, മനസ്സിലായില്ലേ? ചിലരെന്ന് വെച്ചാല് കൃത്യമായി പറയും, ഇത്രയും മതി, ഇത്ര ഓവർ ആവണ്ട, അങ്ങനെ കറക്റ്റ് മീറ്റർ അവർ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് വളരെ ഈസിയാണ് സത്യം തന്നെ. ആക്ടിങ് അത്ര ഒരു സ്ട്രെയിൻ ഉള്ള കാര്യമല്ല, സംവിധാനത്തെക്കാളും എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ മടിച്ച് ഇരിക്കുകയാണ്, ഒരു മടിച്ചയായി മാറി സംവിധാനത്തെ പറ്റിയിട്ട് ഇപ്പൊ ആലോചിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഡയറക്ഷൻ അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരാള്, ചെയ്യാതിരുന്ന മോശമാണ്, സാറിന് മോശമാണ്. സാറ് എപ്പോഴും ഇപ്പൊ അഭിനയിക്കാനാ വിളിക്ക, സാറ് അപ്പൊ എന്നോട് ചോദിച്ചു എന്താണ് എല്ലാം ചെയ്യാൻ ഉദ്ദേശമുണ്ടോ, ഞാൻ പറഞ്ഞു സാർ ചെയ്യാം, മറ്റുള്ളവരോട് പറഞ്ഞു, ഇവള് ഭയങ്കര മടിച്ചായി മാറിപ്പോ, അഭിനയിച്ച് സുഖം പിടിച്ചു പോയി, അതുകൊണ്ട് മടിച്ചായി പോയി എന്നൊക്കെ സാറ് മറ്റു ആക്ടേഴ്സിന്റെ അടുത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെന്നപ്പോ. അതുകൊണ്ട് അതൊരു ഒരു ഗുരുദക്ഷിണ അവിടെ ബാക്കിയാണ്, അത് ചെയ്യണം. ഷോർട്ട് ഫിലിം എങ്കിലും ചെയ്യണം എന്നുണ്ട്, മനസ്സിലിങ്ങനെ ആലോചനകൾ നടക്കുന്നു. അല്ല ചിലപ്പോ ഷോർട്ട് ചിന്തിച്ച് ചിന്തിച്ച് ചിലപ്പോ ഫീച്ചർ ആയിക്കൂടാന്നില്ല, എന്തായാലും ചെയ്യണം. ഈ ആക്ടിംഗിൽ, അതായത് ആക്ടിംഗ് ഓഫ്കോഴ്സ് സ്റ്റേജിലേക്ക് ഒരുപാട് കയറിയിട്ടുള്ള ആളാണ്, എന്നാലും ആക്ടിംഗില് വരുമ്പോ ഏറ്റവും പ്രയാസമുള്ള കാര്യം എന്താണ്? ഡയലോഗാണോ അതോ വേറെ കോആക്ടറിനുള്ള റിയാക്ഷൻ കൊടുക്കണതാണോ? അതിനെ പറ്റി എനിക്കൊരു സംഭവം പറയേണ്ടത്, ബർമുഡയിൽ അഭിനയിക്കുമ്പോഴാണ്. ബർമുഡ വരെ ഞാൻ ചിന്തിച്ചിരുന്നത് ഞാനൊരു ആക്ടറാണെന്നാണ്. പക്ഷെ ബർമുഡയില്
ടി കെ രാജീവ് കുമാർ സാറിന്റെ സംവിധാനത്തിൽ അഭിനയിച്ച് ഒന്ന് രണ്ട് സീനുകൾ അഭിനയിച്ചപ്പോഴാണ് എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായത്. അത് സത്യമാണ്, അത് വലിയൊരു സ്പേസ് വന്നിട്ട് അത് മുഴുവൻ യൂസ് ചെയ്തുകൊണ്ട് കുറെ ഡയലോഗ്സ് പറയണം. ഞാനും വിനയ ഫോട്ടും കൂടി ഉള്ള ഒരു സീനാണ്. അതിങ്ങനെ ചെയ്തു വന്നപ്പോഴാണ് എനിക്ക് സ്പേസ് യൂസ് ചെയ്യാൻ അറിയില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. ഞാനിങ്ങനെ നിന്ന് രണ്ടുപേര് ഡയലോഗ് പറയുന്നത് മാത്രമേ അതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാസ്റ്റർ ഷോട്ട് എടുക്കും, പിന്നെ രണ്ടുപേരുടെയും സജഷൻ ഷോട്ട്സ് എടുക്കും. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പം ഒരു സ്ഥലം മുഴുവൻ, ഒരു ഓഫീസ് റൂം മുഴുവൻ ഇങ്ങനെ നടന്ന് ചെന്ന് അതെടുത്ത് ആക്ടിവിറ്റീസ് ചെയ്ത് സാറിൻ്റെ അടുത്ത് ഇങ്ങനെ സാർ ഒറ്റക്ഷരം കണ്ടുള്ള ഞാനിങ്ങനെ എസ്എ ഇങ്ങനെ സംസാരിച്ചിരുന്നു. ആ ടേക്ക് കുറെ പോയപ്പോഴാണ് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളത്. അതുപോലെ തന്നെ വേറൊരു സീൻ ചെയ്തപ്പോഴും എനിക്ക് അവിടെ കുറച്ച് പ്രോബ്ലം വന്നു, ടേക്സ് കുറെ പോയി. അപ്പൊ അതൊരു ഭയങ്കര തിരിച്ചറിവായിരുന്നു, ഞാൻ ഇനി പഠിക്കാനുണ്ട് എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ രാജീവ് കുമാർ സാറിനോട് തന്നെ ചോദിക്കുന്നത്, സാർ ഇത് പ്രശ്നമാണല്ലോ. പക്ഷെ എന്താ രസം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാനിത് പറയുന്നുണ്ട്, ഒരു പക്ഷെ ആശിഷ് ഈ പടം കാണുമ്പോ ഞാനീ പറഞ്ഞതൊന്നും ആശിഷിന് അതിൽ കാണാൻ കഴിഞ്ഞില്ല. ഷൈനി എന്താ അന്ന് അങ്ങനെ പറഞ്ഞു, ഇതിൽ കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ എന്ന് ഒരുപക്ഷെ പറഞ്ഞേക്കാൻ കാണുക. പക്ഷെ എനിക്കും രാജീവ് കുമാർ സാറിനും വളരെ വ്യക്തമായിട്ട് അറിയാം എനിക്ക് അന്ന് പാളി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ സാറിനോട് തന്നെ ചോദിച്ചു, സാറേ ഞാൻ എന്താ ചെയ്യണ്ടേ, എനിക്ക് പഠിക്കണമല്ലോ. അങ്ങനെ സാറാണ് എനിക്ക് കുളിർമാഷിന്റെ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്ത് തരുന്നത്, ഇങ്ങനെ ക്ലാസ്സുകൾ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഞാൻ കുളിർമാഷിനെ കോണ്ടാക്ട് ചെയ്തു, അപ്പൊ ഉടനെ തന്നെ തുടങ്ങാനിരിക്കുകയാണ്. അങ്ങനെ ഞാൻ സാറിന്റെ ഒരു ക്ലാസ്സിലെ ഒരു അംഗമായി മാറുകയാണ് ചെയ്തത്. അപ്പോഴാണ് എൻ്റെ പല മണ്ടത്തരങ്ങളും നമ്മുടെ അറിവില്ലായ്മയും ഒക്കെ തിരിച്ചറിഞ്ഞത് സാറിന്റെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞപ്പോഴാണ്. അതെനിക്ക് ഭയങ്കര ഒരു കണ്ണ് തുറക്കുന്ന ഒരു അനുഭവമായിരുന്നു, എൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എന്താ പറയാ ഒരു ടേണിങ് പോയിന്റ് അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നത് സാറിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു എന്നാണ്. നമ്മൾ ഈ പറഞ്ഞതും നമ്മൾ ഈ ചെയ്തതൊന്നും അല്ല എന്നുള്ളൊരു അറിവുണ്ടായത് സാറിന്റെ അടുത്ത് നിന്നാണ്. അത് ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആയിരിക്കും എപ്പോഴും. ഇപ്പൊ ഒരു ഗുരുനാഥൻ എന്ന് പറയുന്നത് ഗുരുമാഷ് തന്നെയാണ് അഭിനയത്തില്. അത് ഭയങ്കര സംഭവം തന്നെയാണ്. കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു, അതിനോട് പറഞ്ഞു ഞാൻ കാണാറുണ്ട് കേട്ടോ, എനിക്ക് വിളിക്കാൻ സമയം കിട്ടാൻ കിട്ടാൻ എന്താ പടങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ പഴയതിനേക്കാളൊക്കെ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, മാഷ വായിന്ന് തന്നെ അത് കേൾക്കുമ്പോഴേ. അപ്പൊ ഞാൻ പറഞ്ഞു മാഷ അനുഗ്രഹം അല്ലാണ്ട് വേറൊന്നുമല്ല. അത് ഞാൻ ഒരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, മാഷ എടുത്ത് ക്ലാസ്സിന് വന്നു കഴിഞ്ഞിട്ട് ചട്ടമ്പി എന്ന് പറഞ്ഞൊരു പടം ഞാൻ ചെയ്തു അഭിലാഷിന്റെ കട്ടപ്പനയിൽ. ഒരൊറ്റ ദിവസം ഷൂട്ട്, ഒരൊറ്റ സീനേ ഉള്ളു. നമ്മൾ വിചാരിച്ചാലൊന്നും ഈ ആണുങ്ങളെ നന്നാക്കാൻ പറ്റത്തില്ലെന്നേ. എന്നെ ഇവിടുന്ന് ആ ഭയങ്കരമായ മഴ നടന്ന ഒരു സമയമാണ്, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊരു ഭയങ്കര മഴ വന്നില്ലേ, കട്ടപ്പന അവിടെ ആ ഭാഗത്ത് ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഒന്നും. അന്നൊരു രാത്രിയിലാണ് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് അഭിലാഷിന് എന്തിന്റെ കേടാണ് എന്റെ ഒരു സീൻ അഭിനയിക്കാൻ വേണ്ടി എന്നെ എന്തിനാ ഇവിടുന്ന് കൊണ്ടുപോകണേ, അവിടെ ഒന്നും ആരും കിട്ടിയില്ലേ എന്നൊക്കെ അവിടെ ചെന്നാണ് ഞാൻ ചോദിക്കുകയും ചെയ്തത്. ഞാൻ പറഞ്ഞ എപ്പോഴും മലയിടിഞ്ഞ് തല വീഴാന്ന് പേടിച്ചിട്ടാണ് വന്നത് അഭിലാഷെ, എന്തിനാണ് എന്നെ കൊണ്ടുവന്ന്. ആ സീനേ വായിച്ച് പഠിക്കുന്നിട്ട് ചെയ്യ് എന്നിട്ട് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. അങ്ങനെ സീന എനിക്ക് നീണ്ട ഡയലോഗാ. അപ്പൊ അതൊക്കെ വായിച്ച് അങ്ങനെ ആ സീൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു നിമിഷം ആശ മനസ്സിൽ വിചാരിച്ചു, എന്നിട്ട് ഇത് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റണേ. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കത് വലിയ ഡയലോഗാണ് സത്യത്തില്. പക്ഷെ അത് ഞാനിങ്ങനെ അഭിനയിക്കുമ്പോൾ എനിക്ക് ഒരു സെന്റൻസ് കഴിയുമ്പോൾ ഒരു സെന്റൻസ് അങ്ങനെ 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 വന്നു. ഇവിടെ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയി. പക്ഷെ ഞാൻ അഭിലാഷിനോട് പറഞ്ഞു, അഭിലാഷെ നമുക്ക് എടുക്കണ്ടേ ഇത്, ഓക്കെ എനിക്ക് ഓക്കെയാണ് ചേച്ചി, ചേച്ചിക്ക് വേണമെങ്കിൽ ഒന്നുകൂടി എടുക്കാം. എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് ഓൺലൈൻ എഡിറ്റിംഗ് ഉണ്ട്, അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്നെ ഇത് കാണിച്ചു തരുവാണ് മെസ്സേജ്. അപ്പൊ അതിന്റെ പ്രീവിയസ് എന്താണെന്നുള്ളത് പറഞ്ഞു തരുകയും ചെയ്തു. അപ്പോഴാണ് സത്യത്തില് അതൊരു ഭയങ്കര നല്ല രസമുള്ള ഒരു സീനാണ്. ഇപ്പൊ മനസ്സിലായ ഞാൻ എന്തിനാണ് എറണാകുളത്ത് നിന്ന് കഷ്ടപ്പെടുത്തി കൊണ്ടുവന്നത് എന്ന് അഭിലാഷിനോട് ചോദിച്ചു. എന്നിട്ട് ഞാൻ ശ്രീനാഥ് ഭാസിയാണ് അതിൽ നായകൻ. കഥയൊന്നും അറിയില്ല കേട്ടോ എനിക്ക്, ഞാൻ ഗ്രേസിന്റെ അമ്മയാണെന്ന് മാത്രമേ അറിയുള്ളൂ. ഈ ഒറ്റ സീനിലെ ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷനേ ഉള്ളൂ. അത് കഴിഞ്ഞ് ശ്രീനാഥ് ഭാസിയുടെ അമ്മയായിട്ട് പടച്ചോനെ ഞങ്ങൾ കാത്തോടെ എന്ന് പറഞ്ഞു അഭിനയിക്കാൻ ഞാൻ കോഴിക്കോട് പോയപ്പോ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ എന്നെ കണ്ട ഉടനെ ഭാസി കെട്ടിപിടിച്ചു, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി ആ സീനുണ്ടല്ലോ ചട്ടമ്പിയില്, ഗംഭീരായിട്ടുണ്ട് കേട്ടോ ആ പടം. അതുവരെ ഒരു മൊണ്ടാഷ് പോലെ പോണേ, അത് വേറൊരു ട്രീറ്റ്മെന്റ് ആണ് പടം ഇരിക്കുന്നത്. അതായത് കാണികൾ ഇങ്ങനെ ഒരു കഥ പോലെ കണ്ടു തുടങ്ങുന്നത് ചേച്ചിയുടെ സീനിൽ നിന്നാണ്, അങ്ങനെ പറഞ്ഞു. അതുപോലെ വേറൊരു അവസരത്തിൽ അതിന്റെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളെ ഫോട്ടോച്ചിയിൽ വെച്ച് കണ്ടു.
അപ്പൊ പുള്ളി, ഞാൻ മാസ്ക് ഇങ്ങനെ വെച്ചിരിക്കും, എന്റെ കൂടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പൊ അവരെന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തി. അപ്പൊ ഞാന് മാസ്ക് ഇങ്ങനെ താത്തിയപ്പോ, ഓ ചട്ടമ്പിയിലെ അമ്മയല്ലേ, അയ്യോ അത് ഞാൻ കണ്ടു കേട്ടോ. അത് അപ്പൊ ഇവരൊക്കെ പറയുമ്പോഴാണ് ഇത് വലിയ സംഭവമാണ് അല്ലേ, ഈ ഒരു സീൻ എന്തോ ഒരു എനിക്കറിഞ്ഞൂടാ. ഞാൻ എന്നോട് ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്തു, പക്ഷെ ആ സീന് എന്തോരം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ അതെന്താന്ന് ഇവരൊക്കെ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ എന്തായിരുന്നു ആ സീനിന്റെ പ്രാധാന്യം എന്നുള്ളത്. അങ്ങനെ ചില ഭയങ്കര രസമായ സംഭവങ്ങൾ അഭിനയത്തിൽ നടക്കാറുണ്ട്. അപ്പൊ ഞാനത് ക്ലാസ്സിൽ ഷെയർ ചെയ്തു ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ ഞാനിങ്ങനെ മാഷെടുത്ത് സ്പെഷ്യൽ താങ്ക്സ് ഒക്കെ പറഞ്ഞു. മാഷെ അത് ഇങ്ങനെ മാഷ മനസ്സിൽ വിചാരിച്ചു. അപ്പൊ എനിക്ക് അതുവരെ അഭിനയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു ഇൻസിഡന്റ് ആണ് ചട്ടമ്പിയിലെ ആക്ടിങ്. Thank you.